ഒരു മരം വെട്ടുന്നത് കൊലപാതകം പോലെ തെറ്റായ ഒരു സംഗതി. കാരണം ഒരു മരം കുറയുമ്പോൾ ഒരു മനുഷ്യനും കുറയാനുള്ള സാധ്യത. ക്യാൻസർ ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിരുന്നു. പമ്പാ നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്കു പോലെയാണ് എന്റെ ജീവിതം. പലപ്പോഴും അത് സ്വച്ഛമായി ഒഴുകും, ചിലപ്പോൾ കുലങ്കുത്തി കലങ്ങി മറിഞ്ഞൊഴുകും, പക്ഷേ പെട്ടെന്ന് ശാന്തമാകും. ദൈവം എന്റെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ആ ക്യാൻസർ എന്ന് എനിക്ക് തോന്നുന്നു. ചെറുപ്പകാലത്ത് പ്രയാസമുള്ള വഴികളിലൂടെ നടക്കുമ്പോൾ അമ്മ എന്റെ കൈക്ക് പിടിക്കുമായിരുന്നു. കുഴപ്പമുള്ള വഴികളിൽ അമ്മ എന്നെ ഒക്കത്തെടുത്തിട്ടുണ്ട്. പ്രതിസന്ധികളിൽ ദൈവം എന്നെ കൈപിടിച്ചു. എന്റെ ക്യാൻസർ കാലത്ത് അവിടുന്ന് എന്നെ ഇരു കൈകളിലും വഹിക്കുകയായിരുന്നു. എനിക്ക് വയറിന്റെ ഉള്ളിൽ ഒരു അസുഖമുണ്ടായി. അപ്പോൾ എൻ്റെ അനുജൻ ഡോക്ടർ പറഞ്ഞു, അന്ന് നീ ലേക്ക് ഷോർ ആശുപത്രി ഫോർമലായി ഓപ്പൺ ചെയ്തിട്ടില്ല, എന്നാൽ അവിടെ ഉള്ള ഡോക്ടർ ഫിലിപ്പ് ഇതിൻ്റെ വലിയ വിദഗ്ധനാണ്, നമുക്ക് അവിടോട്ട് പോയി അദ്ദേഹത്തെ കണ്ട് എന്ന് ചോദിക്കാം. അദ്ദേഹം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടെന്നൊരു സംശയമായി. അപ്പോൾ എൻ്റെ അഞ്ചൻ ഡോക്ടറുണ്ട്, അവനോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുമേനി ഞങ്ങൾ പരിശോധിച്ചു, ഞാൻ വിചാരിച്ച രോഗം തിരുമേനിക്കില്ല, എന്നാൽ ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് സംശയമുണ്ട്. എന്നാൽ തിരുമേനി ഡോക്ടർ എന്നോട് നിലയ്ക്ക് ഞാനിപ്പോൾ ക്യാൻസർ ഉണ്ടെന്ന് പറയട്ടെ, ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയൂ. എന്നാൽ തിരുമേനിയുടെ അനുജൻ ഇതെല്ലാം അറിയാം, അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യവും അനുജൻ വിശദമായി പറയും, ഞാൻ ആധികാരികമായി പറയാവുന്നത് പറയുള്ളൂ. ഞങ്ങൾ അവിടുന്ന് തിരിച്ചപ്പോൾ ഞാൻ എൻ്റെ അനുജനോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞത്? അവൻ പറഞ്ഞു, ഞാൻ തിരുമേനിക്കൊരു മുറി വെല്ലൂരിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ വെല്ലൂരിൽ പോകും. എങ്ങനെയോ അതെന്നെ അങ്ങ് പരിഭ്രമിപ്പിച്ചില്ല. എനിക്ക് വിഷമമുണ്ടായിരുന്നു, ഒരു വിഷമമില്ലെന്ന് പറഞ്ഞ വിഷമമുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കി, ഒരു ഹിന്ദു ഡോക്ടറാണ് എന്നെ ചികിത്സിച്ചത്. എന്നാൽ അദ്ദേഹം വലിയ ഭംഗിയായിട്ടും സ്നേഹത്തോടും കരുതലോടും ഒക്കെ ചെയ്തു. അവിടെയുള്ള ഡോക്ടർമാരിൽ പലരെയും എനിക്കറിയാമായിരുന്നു. ഇതൊക്കെ എൻ്റെ തീയതി കുറയ്ക്കുന്നതിന് സഹായിച്ചു. എനിക്കൊരു പുസ്തകം ഒരാൾ വായിക്കാൻ തന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ദ ജോയ് ഓഫ് ക്യാൻസർ. അതുകൊണ്ട് എനിക്ക് പൊതുവെ ഈ ക്യാൻസർ ആണെന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാർക്കുണ്ടാകുന്ന ഭീതിയും വിഷമമൊന്നും ഉണ്ടായില്ല. ഒരു ഭീതിയും ഇല്ലായിരുന്നെന്ന് ഞാൻ പറയുന്നുണ്ടായി. എന്നാൽ ഞാൻ വായിച്ച പുസ്തകത്തിൽ പറയുന്നുണ്ട്, ക്യാൻസർ രോഗത്തെ ഉള്ള ഭീതി കൊണ്ടാണ് ഒത്തിരി പേരുടെയും ക്യാൻസർ മോശമാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടും സമൂഹത്തിൻ്റെ സഹകരണം കൊണ്ടും എനിക്ക് ആ ഭീതി എന്നെ ബാധിച്ചു. അത് കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞത് അപ്പോൾ ആളുകളൊക്കെ വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പോരുമ്പോൾ ആ ഹിന്ദു ഡോക്ടർ എന്നോട് പറഞ്ഞു, തിരുമേനിയുടെ ജനങ്ങളുടെ സ്നേഹവും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൊണ്ടാണ് ഇത്രയും പൂർണ്ണമായും ഇത്രയും ഭംഗി വേഗവും തിരുമേനിക്ക് സൗകര്യം. ഞാൻ ചോദിച്ചെൻ്റെ ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡോക്ടർ എങ്ങനെയാണ്?
അപ്പോൾ ഇനി എന്നെ എല്ലാ ദിവസവും പലരും വിളിക്കുന്നു. അത് ഞങ്ങളുടെ തിരുമേനിയാണ്. എന്താണ് സ്ഥിതി വ്യക്തമായി തുറന്ന് ഞങ്ങളോട് പറയണം. അത് ആ ഡോക്ടർക്ക് തന്നെ അത്ഭുതമായി. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്നെയുള്ള സ്നേഹം എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ആ സ്നേഹവും കൈപ്പറ്റും കൊണ്ട് എന്റെ ഭീതി. ലക്ഷക്കണക്കിനായുള്ള ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം തിരിച്ചറിയാനുള്ള അവസരം. യേശുക്രിസ്തു ജീവിതം ആഘോഷിച്ച ആളാണ്. തന്റെ ശിഷ്യന്മാർക്കൊപ്പം ലോകത്തിന് മാർഗദർശനം നൽകിയ കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതം ഒരാഘോഷമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂര്യക്കരയ്ക്കുള്ള കടക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. അതിന് കൂടുതൽ നർമ്മമാണ്. ഒരൊട്ടകം സൂര്യക്കരയ്ക്കുള്ള എന്റെ അഭിപ്രായം അത് കേട്ടവരൊക്കെ ചിരിച്ചു. അതുപോലെ സാധാരണ സംഗതികളുണ്ട് കഥ. അതെ, കർത്താവ് എപ്പോഴും സന്തുഷ്ടനായി ജീവിതം എൻജോയ് ചെയ്ത ആളാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. യേശു എരിശമിലേക്ക് അവസാന യാത്ര ചെയ്യുമ്പോൾ ഒരു കൈതയുടെ പുറത്ത് കയറും. പലപ്പോഴും വള്ളത്തെ കയറി അക്കരയ്ക്കുക, അതായത് ബോട്ട് റേസ് അതൊക്കെ ഉണ്ടായത്. അങ്ങനെ യേശു ക്രിസ്തുവിനെ നോക്കി അവ ഭക്ഷണത്തിന് രാത്രത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരുടെയും കൂടെ കഴിച്ചു. അല്ലാതെ ഭക്ഷണമില്ല, ഇനി നമുക്ക് കഴിക്കാനൊക്കെ വരുന്നു പറഞ്ഞു പോയില്ല. അപ്പം മറ്റുള്ളവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് സന്തോഷമായിരുന്നു. ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ക്ലബിൽ പോയി ഉണ്ണുന്ന ആളാണ്, വീട്ടിലുണ്ണ മറ്റുള്ളവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക, അതിന് വാങ്ങിക്കാനുമൊക്കെ കർത്താവ് പോകുമ്പോൾ. എല്ലാം തുറന്നു പറയുവാനുള്ള ധൈര്യമാണ് എന്നെ വ്യത്യസ്തനാക്കുന്നത്. ഈ നർമ്മൻ വരുന്നത് നിങ്ങൾക്കും ഒക്കെ ഉണ്ട്, പറഞ്ഞാൽ അവൻ പിണങ്ങുമെന്നുള്ള പേടിയുണ്ട്. എനിക്ക് അങ്ങനെയുള്ള പേടിയില്ല. കാര്യം എല്ലാവരോടും പറയുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഗ്രഹവുമായി കാണുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തുറന്നു പറയും. അതെ, ജനങ്ങൾ സന്തോഷത്തോടെ കേൾക്കുകയും ശരിയായതിനെ സ്വീകരിക്കുകയും അല്ലാത്തതിനെ തള്ളുകയും. അതുകൊണ്ട് ജനങ്ങളുടെ സഹകരണം, സത്യത്തോടുള്ള സ്നേഹം, മറ്റുള്ളവർ സന്തോഷിക്കുന്നതിലുള്ള സന്തോഷം, ഇതെല്ലാമാണ് അതിന് മുഖാന്തരമായിരുന്നത്. മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരിലും ഞാൻ ദൈവത്തെ കാണുന്നു. മനുഷ്യന്റെ അതിരുകടന്ന സ്വന്തം താൽപര്യത്തിന് വേണ്ടിയുള്ള കരുതലാണ് ഇന്നത്തെ പ്രശ്നം. ക്കാരനെയും സഹായിക്കാൻ തയ്യാറായാൽ ഈ ലോകം പർദീസയ്ക്ക് തുല്യമാകും. ജനങ്ങൾ
ദൈവത്തിൻ്റെ വകയാണ്. ഈ അറിയപ്പെടുന്ന എല്ലാവരും ദൈവം സൃഷ്ടിച്ചതാണ്. എല്ലാവർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയുടെ അളവിൽ നിന്ന് മാറിയ ഒരു മനുഷ്യനുമില്ല. എല്ലാവരോടും എനിക്ക് കടപ്പാടുണ്ട്. അത് മാർത്തോമാക്കാരായ ആളുകളോട് പ്രത്യേക കടപ്പാടുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തോട് മാത്രമല്ല, എൻ്റെ കുടുംബം മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയും എൻ്റെ അപ്പന് വേണ്ടിയുമല്ല. അങ്ങനെ എല്ലാവരും ചിന്തിക്കണം. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചു. മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ ഒരേപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സഭാ നേതാവ്. സത്യത്തിലേക്ക് ലോകത്തെ ക്ഷണിക്കുവാൻ നിന്റെ മകനെ നീ അനുഗ്രഹിച്ചു. ചെയ്യുന്ന നല്ല ശുശ്രൂഷകളെ വാഴ്ത്തു. അടുത്തേക്ക് വരുന്നവരെ തുറന്ന മനസ്സോടും അതിരുകളില്ലാത്ത സ്നേഹത്തോടും കൂടി ആകർഷിക്കുന്ന ഈ മനസ്സ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടു കാലത്തിൽ നമുക്ക് കിട്ടിയ വരദാനമാണ്. മലയാളം.